കളർ എങ്ങനെയുണ്ട്? നല്ല ഇതാ. ജാൻസമ്മ പ്രത്യേകം പറഞ്ഞായിരുന്നു ഇത് തന്നെ വേണമെന്ന്. പക്ഷെ തണ്ടേ 400,000 മേലെ ആയി രൂപ. അതിന്റെ കള്ളക്കണക്കല്ല എഴുതി വെച്ചിട്ടില്ലടാ. ഒന്ന് പോടാവേ. അറേ നേരെയുള്ള ഒരു കുഞ്ഞു വീടായിരുന്നു ഇതിന്റെ സ്ഥാനത്ത്. അതിന്റെ സുഖമൊന്നും ഈ പെട്ടിക്കകത്ത് കിടന്നാ കിട്ടത്തില്ല. എന്റെ മാത്തുക്കുട്ടി, നമ്മള് വീട് കെട്ടുന്നത് നമ്മുടെ സൗകര്യത്തിനാന്നോ? അല്ല, കാണുന്നവൻ ഞെട്ടണം. ഇതിപ്പോ ഈ പ്ലാങ്ക മണ്ണേല് ഇത്രയും വലിപ്പത്തില് വേറെ ആർക്കുണ്ടൊരു വീട്? കടപ്പുള മണ്ണിലെ സൈമന്റെ വീട് ഞാൻ ഇത്രയും വരത്തില്ലയോ? നമ്മുടെ അമേരിക്കയിലുള്ള വലിപ്പമൊക്കെ കാണുമായിരിക്കും, എന്നാലും ഈ എടുപ്പില്ല. ആ വേറെ പണിയുമ്പോഴും പെണ്ണ് കെട്ടുമ്പോഴും നമ്മുടെ ചിന്ത മറ്റുള്ളവന്റെ കണ്ണ് തള്ളണമെന്നാ. അപ്പൊ മാത്തുക്കുട്ടി കുളിച്ച് ഫ്രഷ് ആയിട്ട് ഞങ്ങളൊന്ന് കറങ്ങിയച്ച് വരാം. ഞാനിവിടെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്നാ ചെയ്യാനാ? കുപ്പിയാണോ തരുന്നേ? എന്നാ ഞാൻ പോയി തോടാൻ മേടിക്കാം. കുപ്പിയും കോപ്പും ഒന്നും അല്ല, തോമസ് സാറിനെ ഒന്ന് കാണണം. സാറിനൊരു സമ്മാനം. മൗണ്ട് ബ്ലാങ്ക്, ആൽപ്സിലെ ഹയസ്റ്റ് മൗണ്ടിന്റെ പേരാ ഇവന്. വെളുത്ത ശിഖരം ആന്നോ? ഇരിക്കെ. വേണ്ട സാറേ. ഇരിക്കടാ. വേണ്ട സാറേ. സിറ്റ് ഡൗൺ. ഓ, മോബ്ള എന്നാണ് ഇതിന്റെ യഥാർത്ഥ ഉച്ചാരണം. ഇത്ര വിലപിടിപ്പുള്ള പേന വെച്ച് ഞാൻ എന്നാ എഴുതാനാടാ? ഞാനടക്കമുള്ള ഒരുപാട് എണ്ണത്തിന്റെ തലവരെ തിരുത്തി കുറിച്ച കയ്യിലോട്ടാണ് ഞാനിത് വെച്ച് തന്നിരിക്കുന്നത്. സാർ അതുകൊണ്ട് എന്നാ എഴുതിയാലും നല്ലതേ ആവത്തുള്ളൂ. വേണ്ടെങ്കി വേണ്ട, എനിക്ക് അന്നേരെ. ഞാനൊരു സാറല്ലേ സാറേ. ഒന്ന് പോടാവ്, ഇതെന്റെ ശിഷ്യൻ തന്നതാ. എഴുതിയാലും ഇല്ലെങ്കിലും ഇതിതേ ഇവിടെ ഇരിക്കും. ആ മതില് പൊളിച്ച പിന്നെ എങ്ങനെയുണ്ടാ കാര്യങ്ങളൊക്കെ? ഓ, മതിലൊക്കെ അവിടെ ഉണ്ടെന്നേ. അവിടെ ആരും ഒന്നും പൊളിച്ചിട്ടൊന്നുമില്ല. പിന്നെ ചിലർക്കൊക്കെ ചെറിയ വേലി കെട്ടാനുള്ള പാങ്ങേ ഉണ്ടാകത്തുള്ളൂ. എന്നടാ? എടാ അതല്ല, ബെർലിൻ മതില്. ആന്നോ? ആ നിന്റെ പിള്ളേരൊക്കെ മലയാളം പറയൂടാ. ഓ, മുടിഞ്ഞ ജർമ്മനാ. മൂത്തവളെ നല്ലതായിട്ട് പിയാനോ വായിക്കും, പാട്ടെല്ലാം ജർമ്മനാ. എന്നാലും നല്ല ഇതാ. എന്നാ പറഞ്ഞിട്ട് എന്നാ പിള്ളേരെ അപ്പാന്നും അമ്മ ചെന്ന് വിളിക്കലെന്ന് വെച്ചാ? ഇനിയുള്ള കാലത്ത് പിഴയ്ക്കുന്ന നാട്ടിലെ ഭാഷ മാതൃഭാഷ അത്ര കാണും. ആട്ടെ, നിനക്കിപ്പോഴും ജർമ്മൻ അങ്ങോട്ട് വഴങ്ങിയിട്ടില്ലല്ലയോ. അതല്ല സാറി, പണിക്ക് പോകയില്ലാന്ന് പറഞ്ഞെന്റെ ഗുട്ടൻസ്. മാത്തുക്കുട്ടിക്ക് ജർമ്മൻ ഇപ്പോഴും ഫോറിൻ ലാംഗ്വേജ് ആ. ഒന്ന് ചുമ്മാ ഇരിക്കടാ, അവിടുത്തെ കാര്യങ്ങൾ അവിടെ വന്നാലേ അറിയത്തുള്ളൂ. ആ അനുഭവിച്ചറിയണം. എന്തും മാത്രം ചരിത്ര ഉറങ്ങുന്ന മണ്ണാ അത്. ഞാനീടെ മേങ്കാഫ് ഒന്നുകൂടെ വായിച്ചു. നീ വായിച്ചു കാണുമല്ലോ അല്ലേ? എന്തോ അത് ഈ പെന്തക്കോസ്തകളുടെ വല്ല പുസ്തകമാണോ? ഇവിടെ ഇപ്പൊ അതാ ഫാഷൻ എന്നാ പറയുന്നേ. എടാ പോത്തെ, ഹിറ്റ്ലറിന്റെ ആത്മകഥ. ഓ, ചെയ്തു പോയ നരകപാപങ്ങൾക്കൊന്നും അർഹിക്കുന്ന ശിക്ഷ കിട്ടാതെ രക്ഷപ്പെട്ട കുറ്റവാളിയാണ് അയാൾ. മാത്തുക്കുട്ടിയെ, ഇങ്ങനെ കോലാടിച്ചിരുന്നാ മതിയോ? ഇന്ന് ആൾക്കാള് കിട്ടണമെങ്കിലേ കോഴഞ്ചേരിക്ക് പോണം. എന്റെ അച്ഛൻ ഷാപ്പ് കടത്തിയതേ പണ്ടായിരുന്നു. അങ്ങേരിയത്ത് മണ്ണായിട്ട് 16 അതൊക്കെ എനിക്കറിയാടാ. എന്ന് വെച്ചാ ഓസര് കിട്ടുകയല്ലെന്ന് കാശ് കൊടുക്കാൻ. എളുപ്പമാട്ട്, മരുന്ന് വരുമ്പോഴേക്ക് ഞാൻ സോളമനും കൂടെ പന്നിക്കിട്ടൊരു പണി കൊടുക്കാം. ഏത് പന്നിക്ക്? പന്നിയിറച്ചിക്ക്. നല്ല ചെലവാ വന്നപ്പം തൊട്ട്.